ഇന്ന് ഞാനൊരു വീഡിയോ ഹെയർ ഓയിലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്നും പറഞ്ഞാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. ഇന്ന് മഴയില്ല, പക്ഷെ നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ല കാറ്റൊക്കെ ഉള്ള ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോഴും നമ്മൾ ചെമ്പരത്തിയിലൊക്കെ പൂവൊക്കെ പിടിച്ച് നിൽക്കുന്ന അന്നേരം പിന്നെ ചെമ്പരത്തിയും കൂടി ഇതിൽ ഒന്ന് വീഡിയോ എടുക്കാമെന്നും വിചാരിച്ച് ചെമ്പരത്തിയുടെ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോഴ് നമ്മുടെ ഹെയർ ഓയിൽ ഞാനിപ്പം എൻ്റെ ചാനലിൽ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ഇറക്കിയ എൻ്റെ രജിനാസ് എന്നും പറഞ്ഞുള്ള രജിനാസ് ഹെർബൽ ഹെയർ ഓയിൽ ഞാൻ എൻ്റെ സ്വന്തം പ്രോഡക്റ്റ് തന്നെയാണ്. ഞാൻ പണ്ട് മുതലേ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു ഓയിലാണ് അതിപ്പം. ഞാനിപ്പം രജിനാസ് എന്നുള്ള പേരിൽ ഞാനൊരു ഹെയർ ഓയിലായിട്ട് ഞാൻ ഇറക്കിയിരിക്കുന്നത്. വളരെ നല്ലൊരു ഓയിലാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്നും വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ഈ ഓയിലിനെ ഇങ്ങനെ ഓയിലായിട്ട് ഞാനിങ്ങനെ ഇറക്കണോ എന്ന് വിചാരിക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു. അന്നേരം ഞാനിവിടെ സൗദിയിലായിരുന്നു. അപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഓയിലിൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഓയില് ഒരു 3 മാസം ആയപ്പോഴത്തേക്ക് തീർന്നു. ഈ 3 മാസമായി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് താരം കൂടി, മുടിയൊഴിച്ചിൽ കൂടി. അപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഓയിലിൻ്റെ ആ ഒരു വില മനസ്സിലാക്കുന്നത്. അന്നേരം ഞാൻ അവിടെ വെച്ചാണ് ഞാൻ തീരുമാനിക്കുന്നത് എനിക്ക് നാട്ടിൽ വന്നിട്ട് എന്തുകൊണ്ട് ഈ ഓയില് പ്രോഡക്റ്റായിട്ട് ഇറക്കിക്കൂടാ എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോഴാണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ്. ഈ ഓയിൽ ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് എൻ്റെ തലയിൽ താരം കൂടി, താരം കൂടിയപ്പോഴത്തേക്ക് മുടിയൊഴിച്ചിലും കൂടി. അങ്ങനെയാണ് ഞാൻ വന്നിട്ട് ഞാൻ ഈ ഹെയർ ഓയിൽ, ഞാൻ ഇത് രജിനാസ് എന്നുള്ള പേരിൽ ഹെയർ ഓയിലായിട്ട് ഞാൻ ഇറക്കിയത്. അപ്പോഴും ഈ ഓയിൽ തേച്ചാൽ ഫസ്റ്റിലെ ഉള്ളതെന്ന് പറഞ്ഞാൽ താരൻ, നമ്മളെ മുടിയിലുള്ള തലയിലുള്ള താരനെല്ലാം മാറും. താരം മാറുമ്പം തന്നെ മുടി കൊഴിച്ചിൽ ഓട്ടോമാറ്റിക്കായിട്ട് മുടി കൊഴിച്ചിൽ കുറയും. പിന്നെ ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് തുടങ്ങും. പിന്നെ നമുക്ക് തലയ്ക്ക് നല്ല ഉറക്കം കിട്ടും ഇതിനകത്ത്. പിന്നെ ബ്രഹ്മിയൊക്കെ ചേരുന്നത് കൊണ്ട് നല്ല ഉറക്കം കിട്ടും. നല്ലൊരു ഓയിലാണ്. നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും. നല്ലൊരു ഓയിലാണ്. പിന്നീട് നമുക്ക് മുടിയൊഴിച്ചിൽ പലർക്കും പല കാരണങ്ങളാലാണ് മുടിയൊഴിച്ചിലുണ്ടാവുന്നത്. ചിലവർക്ക് ഇതേപോലെ താരൻ കാരണം മുടിയൊഴിച്ചിലുണ്ടാവും. ചിലർക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന, ഇപ്പോൾ തൈറോയിഡ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് നമുക്കത് മെഡിസിൻ കഴിച്ചാലേ നമുക്കത് മാറ്റാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ അസുഖങ്ങൾ മൂലമുള്ള മുടിയൊഴിച്ചിൽ നമുക്ക് മെഡിസിൻ യൂസ് ചെയ്താലേ അത് കുറഞ്ഞു വരത്തുള്ളൂ. പിന്നീട് ചിലവർക്കെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട്, ചിലവർക്ക് ഈ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പാരമ്പര്യമായിട്ട് മുടി കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ പിന്നെ മുടി കൊഴിച്ചിലുണ്ടായി, കഷണ്ടി അങ്ങനെയുള്ളതൊക്കെ പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ ചിലവർക്ക് മാനസിക ടെൻഷൻ, സ്ട്രെസ്സ് കൂടുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ ചിലവർക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു മരുന്നിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് മുടിയൊഴിച്ചിലുണ്ടാവും. പിന്നെ കൂടുതൽ ആൾക്കാർക്കും ഇതേപോലെ ഈ ഈ താരൻ മൂലമാണ് ഒരുപാട് ആൾക്കാർക്കും താരൻ മൂലം മുടിയൊഴിച്ചിലുണ്ടാകും. പിന്നെ തലയിൽ ഇത് ചിലപ്പോൾ കാലാവസ്ഥയുടെ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടൊക്കെ മുടിയൊഴിച്ചിലുണ്ടാകും. അങ്ങനെ പല കാരണങ്ങളാലും നമുക്ക് മുടിയൊഴിച്ചിലുണ്ടാകും. അതിൽ ഈ താരൻ, അത് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഇതേപോലെ ഹെയർ ഓയിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും. നമുക്കിപ്പം അസുഖം മൂലം അല്ലെങ്കിൽ വേറെ ഇതേപോലെ കഷണ്ടി അതൊന്നും നമുക്ക് ഇതേപോലെ ഓയിൽ ഉപയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ താരൻ മൂലമുള്ള മുടിയൊഴിച്ചിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓയിൽ ഉപയോഗിച്ച് നമുക്ക് ആ മുടിയൊഴിച്ചിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോഴും ഈ ഓയിൽ നമ്മൾ കുളിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പാണ് നമ്മളിത് തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ടുള്ളത്. നമ്മളെ തലയോട്ടിൽ നമ്മളിത് തേച്ച് പിടിപ്പിച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സാധാ ശുദ്ധജലത്തിൽ നമുക്ക് കുളിക്കാം. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് നമ്മൾ ഷാമ്പു ഉപയോഗിക്കണം. ഏതെങ്കിലും ഒരു ഹെർബൽ ഷാമ്പു, നല്ലൊരു ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ തല വാഷ് ചെയ്യണം. കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തലയിൽ എണ്ണയും അഴുക്കും എല്ലാം കൂടെ അടിഞ്ഞുകൂടി തലയിൽ കൂടുതൽ
അഴുക്കായാൽ തന്നെ മുടി ഒഴിച്ചിലിന് അതൊരു പ്രധാന കാരണം. അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഹെർബൽ ഷാംപൂ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കാതെ നമ്മൾ ചെയ്യേണ്ട ഒരു അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ച ഒരു ദിവസം നമ്മൾ മുടി വാഷ് ചെയ്യണം, ഹെയർ വാഷ് ചെയ്യണം. അല്ലെങ്കിൽ അഴുക്ക് കയറി നമ്മളെ തലയിന്ന് പിന്നെ ഈ എണ്ണയും എല്ലാമായിട്ട് അതൊരു കാരണം മുടി ഒഴിച്ചിലിന്. പിന്നെന്ന് പറഞ്ഞാൽ ചിലവർക്ക് വിറ്റാമിൻ്റെ കുറവുണ്ട്, ശരീരത്തിലെ ആവശ്യത്തിന് വിറ്റാമിൻ ഇല്ലെങ്കിൽ ഈ വിറ്റാമിൻ്റെ കുറവുകൊണ്ട് മുടി ഒഴിച്ചിലുണ്ടാകും. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആവശ്യത്തിനുള്ള നമുക്ക് പോഷകങ്ങൾ ശരീരത്തിന് ഈ മുടി വളർച്ചയ്ക്ക് ആവശ്യമായതൊന്നും ഇല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകും. അന്നേരം നമ്മൾ ഭക്ഷണത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉൾപ്പെടുത്തണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പിന്നെ വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കണം. അപ്പോഴത്തേക്ക് അതൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ജീവിത ശൈലിയിൽ നമുക്കതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ മാറ്റിയെടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇതേപോലെ കഷണ്ടി അല്ലെങ്കിൽ അസുഖങ്ങൾ മൂലം അതൊക്കെയാണ്. അല്ലാതുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ എണ്ണയെന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത്. നമ്മൾ കൊപ്രയാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അലോവേര, കറ്റാർ വാഴ, പിന്നെ നമ്മൾ നെല്ലിക്ക, പിന്നെ വേപ്പില, ചെമ്പരത്തി, പിന്നെ കറിവേപ്പില, തുളസി, ബ്രഹ്മി, പിന്നെ കയ്യൂന്നി, പിന്നെ നമ്മൾ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. പിന്നെ രാമച്ചം, ഇരട്ടി മധുരം, പിന്നെ മൈലാഞ്ചി, പിന്നെ കീഴാർ നെല്ലി, പിന്നെ പനിക്കൂർക്ക, പിന്നെ അങ്ങാടി മരുന്ന്, ഒരു രണ്ട് മൂന്ന് അങ്ങാടി മരുന്ന്, ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഇത് ഈ എണ്ണ തയ്യാറാക്കുന്നത്. ഇത് നല്ല തലയ്ക്ക് നല്ല പിന്നെ എന്തുവാ നല്ല തണുപ്പ് കിട്ടാനും നല്ല ഉറക്കത്തിനുമൊക്കെ ഈ ബ്രഹ്മി ചേർക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഉറക്കവും എല്ലാം നമുക്ക് ഈ എണ്ണ തേക്കുന്നത് കൊണ്ട് ഉണ്ടാകും. അതുകൊണ്ട് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി. ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ്. അന്നേരം ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ നമ്മൾ ഡെലിവറി ചെയ്യും. നല്ല ഓയിലാണ്, നല്ല 100% ഷുവറായിട്ടും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഓയിലാണ്. അപ്പോഴെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അപ്പോഴൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.